लहरीकर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यतिरायते नमः ॐ श्रीगणेशाय नमः ഓം ഐം സരസ്വത്തെ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ലഹരി ഉപാസന മണ്ഡലിയുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് എല്ലാവരുടെയും സഹായത്തോടു കൂടി ശ്രീശങ്കരാചാര്യ സ്വാമിജികളാൽ വിരചിതമായ സ്തോത്രങ്ങളിൽ ഏറ്റവും ഉത്തമമായ സ്തോത്രമെന്നറിയപ്പെടുന്ന സൗന്ദര്യലഹരി സ്തോത്രത്തിൻ്റെ പഠനവും പാരായണവും കഴിഞ്ഞ തൃക്കാർത്തിക ദിവസം ആദ്യഘട്ടം പൂർണ്ണമാക്കി നമ്മളെല്ലാവരും അതിൻ്റെ സാഫല്യം അനുഭവിച്ചു സ്തോത്രം വളരെ രഹസ്യമയമാണ് എല്ലാ ശക്തികളിലും ശക്തി ശക്തിയാർജിക്കുന്ന തത്വങ്ങളിൽ പരിനിഷ്ഠിതമാണ് വേദത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും അതുപോലെ തന്ത്രമന്ത്ര ശാസ്ത്രങ്ങളുടെ സാരമാണെന്നും പറയാം ഈ സ്തോത്രം ആചാര്യസ്വാമിജികളുടെ ഈ സ്തോത്രത്തിൻ്റെ സാമാന്യ അർത്ഥം അതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നൊന്നായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിനു മുമ്പ് കഴിഞ്ഞ ഒന്നാം ഘട്ടത്തിൽ പൂജനീയ കൃഷ്ണാത്മാനന്ദ സ്വാമിജികൾ വളരെ സരളമായ ഭാഷയിൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നു അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ വീണ്ടും നമ്മൾ പഠിക്കുകയാണ് എല്ലാവരുടെയും പ്രയത്നം എല്ലാവരുടെയും സങ്കൽപ്പം പാരായണത്തിനും അതിൻ്റെ ഫലം സ്വയം പ്രാപിക്കുവാനുമുള്ള അതിയായ ആഗ്രഹം അതായിരിക്കും ആ പരാശക്തിയുടെ അനുഗ്രഹത്തിന് കാരണമാവുക മനസ്സെപ്പോഴാണോ തല്ലീനമാകുന്നത് അപ്പോഴാണ് നമ്മുടെ തന്നെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ശക്തി ഇവിടെ പ്രകടമാകുന്നത് സ്തോത്രം വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന ആ പരിപൂർണ ശക്തിയെ ഉണർത്താനുള്ളതാണ് ആചാര്യസ്വാമിജികൾ തൻ്റെ തപസ്സിൻ്റെയും വിദ്യയുടെയും സാക്ഷാത്കാരത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അനുഭവത്തിലൂടെ ആ പരാശക്തിയുടെ എല്ലാത്തിലും കുടികൊള്ളുന്ന എല്ലാത്തിനെയും സ്പന്ദിപ്പിക്കുന്ന ആ പരാശക്തിയുടെ തേജസ് നമ്മുടെ ഉള്ളിൽ കൊണ്ടെത്തിക്കുകയാണ് അതിന് നമ്മുടെ മനോഭാവനയും നമ്മുടേതായ സാധനയും വീണ്ടും വീണ്ടും ഉറപ്പിക്കേണ്ടതുണ്ട് ആചാര്യസ്വാമിജികളുടെ ഈ സ്തോത്രത്തിൻ്റെ പ്രത്യേകതകൾ അനേകമനേകമാണ് പലവട്ടം നിങ്ങൾ എല്ലാ ഭക്തന്മാരും ശ്രോതാക്കളും ഇത് കേട്ടിട്ടുണ്ട് ആചാര്യസ്വാമിജികൾ ഈ സ്തോത്രത്തിൽ പല ഭാവത്തിലാണ് തന്നെ പ്രകടമാക്കിയിരിക്കുന്നത് ചില കവിതകളിൽ ചില ശ്ലോകങ്ങളിൽ ബാലഭാവത്തിലും മറ്റു ചില ശ്ലോകങ്ങളിൽ തരുണഭാവത്തിലും വേറെ ചില ശ്ലോകങ്ങളിൽ തത്വജ്ഞാനിയുടെ ദൃഷ്ടിയിലും ആചാര്യസ്വാമിജികൾ സ്വയം പ്രകടമാകും അതുപോലെ ഈ ശ്ലോകരചനയിൽ ആചാര്യസ്വാമിജികൾ പലതരത്തിലുള്ള കാര്യങ്ങളും ഒരുമിപ്പിച്ചു എന്നുള്ളതാണ് അത് അദ്ദേഹത്തിന് സ്വന്തം തപസ്സുകൊണ്ട് അല്ലെങ്കിൽ അവതാരത്തിൻ്റെ ആ ഗുണം കൊണ്ട് കിട്ടിയിട്ടുള്ള അവിശേഷാൽ കഴിവുകൊണ്ട് സമ്പാദിക്കാൻ കഴിഞ്ഞതാണ് ആചാര്യസ്വാമിജികൾ ദേവിയെ വർണ്ണിക്കുമ്പോൾ അതിൽ ദേവിയുടെ മഹിമ ഈശ്വരീയമായ ആ മഹിമ പരാശക്തിയുടെ ആ പരാമഹിമ ഉൾക്കൊള്ളിച്ച് പോകണം എന്ന എല്ലാ ശ്ലോകത്തിലും എല്ലാ പങ്ക്തികളിലും ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ കാവ്യഭാവന കാവ്യഭാവനയെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് പ്രാർത്ഥനകളിലും സ്തോത്രങ്ങളിലും കാവ്യഭാവന കൊണ്ടുവരുന്നത് എന്ന് ചിലപ്പോഴൊക്കെ ചിലർക്കൊക്കെ സംശയമുണ്ടാകാറുണ്ട് ഒന്ന് ഓർക്കാനുള്ളത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്ന ഒരു സാധാരണ ഒരു ആപ്തവാക്യമാണ് സത്യം പ്രിയം ഹിതം ച ച്രൂയാത് എന്തു പറയുന്നുവോ അത് സത്യമായിരിക്കണം പ്രിയമായിരിക്കണം അതുപോലെ ഹിതകരമായിരിക്കണം ആചാര്യസ്വാമിജികൾ കാവ്യഭാവന കൊണ്ടുവരുമ്പോഴും ഈ വാക്യമാണ് ഈ ആശയമാണ് അവിടെ ചേർത്തിരിക്കുന്നത് എന്താണോ വാസ്തവികമായ ബ്രഹ്മതത്വത്തിൻ്റെ സ്വരൂപം ആ പരാശക്തിയുടെ സ്വരൂപം അതിനെ അങ്ങനെ തന്നെ നിലനിർത്തി ആ സത്യമായ തത്വത്തെ സത്യമായി തന്നെ നിലനിർത്തി അതോടൊപ്പം ആ സത്യത്തിൽ പരിനിഷ്ഠിതമായിക്കൊണ്ട് പ്രിയവും ഹിതകരവുമാകുന്ന ഭാഷയിൽ കാവ്യഭാവനയിൽ കാവ്യഭാവന വരുമ്പോൾ എന്തും നമുക്ക് പ്രിയമായി തോന്നും ഹിതമായ കാര്യം എപ്പോഴും നമുക്ക് ആവശ്യമാണ് പക്ഷേ ഹിതമായ കാര്യം പറയുന്നത് പ്രിയമായ ഭാഷയിലല്ലെങ്കിൽ അത് ചിലപ്പോൾ ത്യജിക്കപ്പെട്ടു എന്ന് വരാം ഹിതമായത് പ്രിയമായി പറയുകയായാൽ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാകും അതാണ് കാവ്യ രചനയുടെ അല്ലെങ്കിൽ കാവ്യഭാവനയുടെ പ്രത്യേകത നമ്മുടെ കാവ്യങ്ങളെല്ലാം ഭാരതീയ സംസ്കാരത്തിൽ വന്നിട്ടുള്ള കാവ്യങ്ങളെല്ലാം ഈ ഭാവനയിൽ ചെയ്തപ്പെട്ടവയാണ് പരമമായ തത്വം എല്ലാത്തിലും എല്ലാ ചരാചരങ്ങളിലും പൂർണ്ണമായി വ്യാപകമാണ് പൂർണ്ണമായി വ്യാപ്തമാണ് പൂർണ്ണമത പൂർണമിതം എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ് എന്നാൽ അതിനെ അടുത്തറിയാൻ നമ്മുടെ ഭാവനയിൽ നമ്മുടെ മനസ്സിൽ അതിനെ സാക്ഷാത്കരിക്കാൻ അതിന് ആ ശക്തിയുടെ തന്നെ അനുഗ്രഹം നമുക്ക് വേണം ആത്മനാവിന്ദതേ വീര്യം എന്നാണ് ഉപനിഷത്തുകൾ അതിനെക്കുറിച്ച് പറയുന്നത് ആ ശക്തി നമ്മൾ തന്നെയുള്ളത് നമുക്ക് അടുത്തറിയാൻ അവസരമുണ്ടാകണം അത് ഭക്തിയിലൂടെയും ശരിയായ ധ്യാന ജ്ഞാനങ്ങളിലൂടെയും മാത്രമേ സാധിക്കുകയുള്ളു ഭക്തിയെ നിലനിർത്തിക്കൊണ്ടുള്ള ആ ധ്യാനമാർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സൗന്ദര്യലഹരി പോലുള്ള സ്തോത്രങ്ങൾക്ക് സാധിക്കും ഇത് എല്ലാവരുടെയും അനുഭവമാണ് അപ്പോൾ ദേവി മഹിമയെയും കാവ്യത്തെയും ഇവിടെ യോജിപ്പിച്ചു മാത്രമല്ല ശ്രീവിദ്യ എന്ന തന്ത്ര ശാസ്ത്ര പ്രസിദ്ധമായ ഉപാസനാരീതിയെ വളരെ പ്രസിദ്ധമാണ് ശ്രീവിദ്യ അതിൻ്റെ തത്വങ്ങളെയും ആചാര്യസ്വാമിജികൾ ഓരോ സ്തോത്രത്തിലും ചേർത്തു എന്നുള്ളതാണ് അവിടെ കവിതയും തത്വവും ഭക്തിയും ചേർക്കുക അതോടൊപ്പം തന്ത്രത്തിൻ്റെ രഹസ്യങ്ങളും ചേർക്കുക എന്നാൽ അതുമാത്രമല്ല ദേവീ ഭാവനയിലാണ് ദേവിയുടെ ഭക്തി നിറഞ്ഞാണ് ഈ സ്തോത്രങ്ങൾ പാടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവീ ഭാവത്തിലുള്ള സ്ത്രീധർമ്മങ്ങളെയും ഇവിടെ ചേർക്കണം അപ്പോൾ സ്ത്രീധർമ്മങ്ങളെയും ചേർത്തു അതില് സ്ത്രീ എന്ന ഭാവത്തിൽ അമ്മയുടെ എല്ലാ ഭാവത്തിലും അവിടെ ഈ സ്തോത്രത്തിൽ നമുക്ക് കാണാം പ്രകൃതിയും പുരുഷന്റെയും സ്വരൂപമായ സ്ത്രീ പുരുഷൻ അല്ലെങ്കിൽ ജായാപതി ദമ്പതികൾ ഇപ്പോൾ പരമേശ്വരനും പരമേശ്വരിയും ശിവനും പാർവതിയും എന്ന ആ ഒരു ഭാവം വിഷ്ണുവും ലക്ഷ്മിയും അപ്പോൾ ഈ ഭാവത്തില് സ്ത്രീധർമ്മങ്ങളെയും ആചാര്യസ്വാമിജികള് ഈ സ്ത്രോത്രത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് അത് വരുന്ന ഭാഗങ്ങളിൽ ഓരോ സ്തോത്രത്തിലും നമുക്കത് കാണാൻ കഴിയും പിന്നെ കവിതയിലെ രസങ്ങൾ ഇപ്പോ നമ്മൾ നവരസങ്ങള് എന്ന് പറയുന്ന ആ കാവ്യരസങ്ങൾ സാഹിത്യരസങ്ങൾ അതും വേണ്ട സ്ഥലത്ത് ആചാര്യസ്വാമിജികൾ ചേർത്തു എന്നുള്ളതാണ് അപ്പോൾ എല്ലാ ഒരു ഒരു പ്രവാഹരീതിയില് വളരെ സഹജതയോടുകൂടി അങ്ങനെ സുന്ദരമായ ഭാഷയിൽ വരുമ്പോൾ അത് ലഹരിയാവുകയാണ് അത് ആസ്വദിക്കുമ്പോൾ അത് നമുക്കൊരു ലഹരിയായി തോന്നുകയാണ് ലഹരി എന്ന് പറഞ്ഞാൽ വലിയ ആനന്ദം ഒഴുകുന്ന ആനന്ദമെന്നാണ് അർത്ഥം അപ്പോൾ അതാണ് ഈ സൗന്ദര്യലഹരി സ്തോത്രത്തെ ഇത്രയധികം ഉത്തമമായി കണക്കാക്കാൻ കാരണം എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് പറയുമ്പോഴും ആചാര്യസ്വാമിജികള് അടിസ്ഥാന നിയമങ്ങളിൽ നിന്ന് നമ്മുടെ വൈദിക സംസ്കാരത്തിന്റെ ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാന നിയമങ്ങളിൽ നിന്ന് മാറാതെ തന്നെ സ്വതന്ത്രമായൊരു കൃതി ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പം ഇത്രയധികം കാര്യങ്ങൾ ചേർത്താണ് ഈ സ്തോത്രം വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സ്തോത്രത്തിലെ ഓരോ വാക്യങ്ങളിലും ഓരോ പങ്ക്തികളിലും നമ്മൾ ഈ ആനന്ദത്തിൻ്റെ പ്രവാഹവും പരാശക്തിയുടെ പരാതത്വത്തിൻ്റെ നിഷ്ഠയും അതുപോലെ കാവ്യഭാവനയും നേരത്തെ പറഞ്ഞ സ്ത്രീധർമ്മങ്ങളുൾപ്പെടുന്ന ഭാവനയും ശ്രീവിദ്യ തന്ത്ര വിദ്യയുടെ ശ്രീവിദ്യ മന്ത്രത്തിൻ്റെ ആ അർത്ഥ ഭാവനയും അതോടൊപ്പം തത്വഭാവനയും പ്രകൃതി പുരുഷ വിവേകങ്ങൾ ഉൾപ്പെടുന്ന ആ ഒരു ഭാവനയും ഇതെല്ലാം ചേർത്ത് വേണം ഇത് മനസ്സിലാക്കാൻ ഇതാണ് ഈ കാവ്യത്തിൻ്റെ ഈ സ്തോത്രരചനയുടെ സൗന്ദര്യമെന്ന് പറയാം ആചാര്യസ്വാമിജികൾ ഈ സ്തോത്രത്തിന് സൗന്ദര്യലഹരി എന്ന പേര് കൊടുത്തോ എന്ന് നമുക്ക് അറിയില്ല പക്ഷേ സ്തോത്രത്തില് നാല്പത്തിനാലാമത്തെ സ്തോത്രത്തില് ശ്ലോകത്തില് തനോദുക്ഷേമം നഹ് തവ സൗന്ദര്യലഹരി എന്ന് പറയുന്നുണ്ട് തനോതുക്ഷേമം നഹ നമുക്ക് ക്ഷേമം ഉണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തില് ക്ഷേമത്തിന് വിസ്താരമായ ക്ഷേമം ഉണ്ടാകട്ടെ അധികമധികം ക്ഷേമമുണ്ടാകട്ടെ എന്ത് എങ്ങനെയാ ഉണ്ടാകുന്നത് തവ വതന സൗന്ദര്യ ലഹരി നിന്റെ അലയോ ദേവി നിന്റെ ആ സൗന്ദര്യ സൗന്ദര്യ ലഹരി സൗന്ദര്യലഹരി ആ പദം പ്രയോഗിച്ചിട്ടുണ്ട് ആ സൗന്ദര്യ ലഹരി നമുക്ക് ക്ഷേമമുണ്ടാകട്ടെ അപ്പോൾ ആ പ്രാർത്ഥനയും ഇവിടെ ഉണ്ട് ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകമനേകം ശ്ലോകങ്ങളുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നത് ഒരു ആശയം പ്രകടിപ്പിക്കാൻ ഇവിടെ പറയുകയാണ് എന്നാൽ ഉത്തം സ്തോത്രം എടുത്താൽ അതിൽ എന്താണ് നമുക്ക് ഫലമായി കാണാൻ കഴിയുന്നത് എന്ന് നോക്കിയാൽ ഏറ്റവും ആദ്യം ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ടാണ് ഓരോ ശ്ലോകങ്ങളും വരുന്നത് രണ്ടാമത് അതത് ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള പ്രാർത്ഥന അപ്പോൾ ഒരു ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ സാധാരണ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം സാധിച്ചു സാധിച്ചുകൊടുക്കുന്നു ജീവിതത്തിലെ നാല് പുരുഷാർത്ഥങ്ങളാണ് നമുക്ക് സഫലീകരിക്കേണ്ടത് ധർമ്മം അർത്ഥം കാമം മോക്ഷം അപ്പം ഇവിടെ ധർമാർത്ഥ കാമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളെ പ്രാപിക്കാൻ ഒരു വ്യക്തിയെ തയ്യാറാക്കുന്ന രീതിയിലാണ് ഈ സ്തോത്ര രചന ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അതിൽ തത്വവും ഭാവനയും പ്രാർത്ഥനയും ഇഷ്ടസിദ്ധിക്കുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞത് നമ്മളിവിടെ ഇഷ്ടസിദ്ധിക്കുള്ള പ്രയോഗങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യില്ല അത് പ്രത്യേകിച്ച് ആവശ്യമുള്ള അവസരത്തിൽ പിന്നീട് അത് മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ സാമാന്യ രീതിയിൽ അതിൻ്റെ അർത്ഥം ആദ്യം ഒരു ഉപോദ്ഘാതം ഓരോ ശ്ലോകത്തിനും ഒരു ഉപോദ്ഘാതം പോലെ പിന്നെ ശ്ലോകത്തിൻ്റെ വാക്യരീതിയിലുള്ള അന്വയം ശ്ലോകത്തെ വാക്യമാക്കിയിട്ടുള്ള അന്വയം പിന്നെ സാമാന്യ പദാർത്ഥം അതിന് വേണ്ടുന്ന രീതിയിലെ ചെറിയൊരു വ്യാഖ്യാനം ഈ രീതിയിലായിരിക്കും നമ്മൾ ഈ ശ്ലോകങ്ങളെ പഠിക്കാൻ പോകുന്നത് ഇത്രയും കാലത്തെ നിരന്തര ആവൃത്തി കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ശ്ലോകങ്ങളിപ്പോൾ സുപരിചിതമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് ഓരോ ശ്ലോകം പഠിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ദേവിയോടുള്ള പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് എപ്പോഴും മുന്നിൽ നിൽക്കേണ്ടത് അല്ലയോ പരാശക്തി അല്ലയോ അമ്മേ എൻ്റെ അഹങ്കാരത്തിനും അഭിമാനത്തിനും കുറവ് വരയണമേ ഞാൻ ഓരോ ശ്ലോകങ്ങൾ പഠിച്ച് കഴിയുമ്പോഴും എനിക്ക് അഭിമാനം ഇല്ലാതാവേണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അതിന് കാരണം ഇത് ഞാൻ ആദ്യം തന്നെ എടുത്തു പറയാൻ കാരണം ആചാര്യസ്വാമിജികൾ ഒന്നാമത്തെ ശ്ലോകത്തിലും അവസാനത്തെ ശ്ലോകത്തിലും ഇതിൽ രണ്ടിലും ആദിയിലും അന്തത്തിലും അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്നത് ഈ ആശയത്തിലാണ് പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യപ്രഭവതി എന്ന് ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അവസാനം പറയുന്നു അവസാന ശ്ലോകത്തില് വളരെ പ്രസിദ്ധമാണ് ഇതിൽ രണ്ടിലും പൂർണമായും അഭിമാനത്തെ ത്യജിക്കുന്ന ഭാവമാണ് കാണുന്നത് താൻ ഇത്രയും സുന്ദരമായ ഒരു സ്തോത്രം രചിച്ചു എന്ന അഭിമാനത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം പോലും ചെറിയൊരു അംശം പോലും നമുക്ക് ഈ സ്തോത്രത്തിൽ എവിടെയും കാണാൻ കഴിയില്ല അതാണ് ഈ സ്തോത്രത്തിന് ഇത്രയും മഹിമ ആർജിച്ചു കൊടുത്തത് ആചാര്യസ്വാമിജികള് എത്ര വലിയ ജ്ഞാനിയായിരുന്നു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തത്വജ്ഞാനിയായിരുന്നു ഫിലോസഫേഴ്സ് ഫിലോസഫികൾ ഫിലോസഫിയുടെയും ഫിലോസഫി അറിയുന്ന തത്വജ്ഞാനത്തിൻ്റെയും തത്വജ്ഞാനം അറിയുന്ന വലിയ തത്വജ്ഞാനിയായിരുന്നു വലിയ കവിയായിരുന്നു പക്ഷേ അതെല്ലാം അദ്ദേഹത്തിൽ നിലനിന്നത് അമ്മയുടെ ഈ അനുഗ്രഹം കൊണ്ടാണ് അല്ലെങ്കിൽ അമ്മ കൊടുത്ത ആ മുലപ്പാലിന്റെ രസം സ്വീകരിച്ചതുകൊണ്ടാണ് അതിൽ നിന്നുണ്ടായതാണ് എന്ന ഭാവം ആചാര്യസ്വാമിജികൾ ഇവിടെ വളരെ വ്യക്തമായി പ്രകടമാക്കുന്നുണ്ട് ആ ഭാവനയിൽ നമ്മൾ ഈ സ്തോത്രം പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പൂർണ്ണമായ ഫലമുണ്ടാകും എല്ലാ പ്രശ്നങ്ങൾക്കും മാനസികവും ശാരീരികവും അതുപോലെ കുടുംബപരവും സാമൂഹ്യപരവുമായ എന്ത് പ്രശ്നമായാലും അതിന് തീർച്ചയായും സമാധാനമുണ്ടാകും എന്ന് കരുതാം കാരണം ഐശ്വര്യങ്ങൾ നിലനിൽക്കുന്നത് എപ്പോഴും നിരഭിമാനമായ അവസ്ഥയിലാണ് ഏത് ഐശ്വര്യവും അഭിമാനം വന്നാൽ നശിച്ചു പോകും എന്നാണ് നമ്മുടെ ഭാരതീയ സിദ്ധാന്തം തേന തെത്തേന ഭുജീധാമാകൃത കിദ്ധനം എന്ന് ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നതും ഇതേ ആശയത്തിലാണ് ഇത്രയും ഒരു സാമാന്യ ഉപോദ്ഘാതം എന്ന രീതിയിൽ ഇവിടെ പറഞ്ഞു ഇനി വിഷയത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ശ്ലോകം നിങ്ങൾ എല്ലാവരും ചൊല്ലി പഠിച്ചിട്ടുണ്ട് അത് പഠിക്കുന്ന രീതിയിൽ തന്നെ തുടരുകയാണ് അതിൻ്റെ അന്വയം ശിവശക്തോയം ശിവോ ഭവതി യതി പ്രഭവിതും ശിവന്റെയും ശക്തിയുടെയും പരസ്പര ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ആധ്യാത്മികതയുടെ ഏറ്റവും ആന്തരികമായ അർത്ഥത്തിൽ പരമാത്മാവ് തന്നെ സ്വയം പ്രകടമാകാൻ മായാരൂപത്തെ സ്വീകരിച്ചു എന്നാണ് മായയാകുന്ന ശക്തിയെ സ്വീകരിച്ചു ഇന്ദ്രോ ൂപ ഈയതേ എന്ന് ബൃഹദാരണ്യ ഉപനിഷത്ത് പറയുന്നുണ്ട് അതിന് കാരണം ശിവൻ പരമാത്മാവ് ശിവഭാവത്തിലിരിക്കുമ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല അവിടെ സ്പന്ദനം പോലുമില്ല നിശ്ചേഷ്ടമാണ് നിരാകാരമാണ് നിർഗുണമാണ് വ്യാപകമാണ് അതിലെ ഒരു പ്രവൃത്തിയും കൽപ്പിക്കാൻ കഴിയില്ല പ്രവൃത്തികളൊക്കെ വരുന്നത് ശക്തിയുടെ സ്പന്ദനമാകുന്ന ചലനം കൊണ്ടാണ് അതിനെയാണ് സ്പന്ദനം ചലനമെന്ന് കാശ്മീര ശൈവിസത്തില് പറയുന്നത് ആചാര്യസ്വാമിജികള് ആ വാക്കുകൾ തന്നെ ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട് ഈ ശിവശക്തി ഭാവത്തില് പ്രകൃതി പുരുഷ ഭാവത്തില് വരുന്ന സൃഷ്ടിയുടെ രൂപം അല്ലെങ്കിൽ സൃഷ്ടിയുടെ പ്രകാരത്തിലും ആ ശക്തിയുടെ തന്നെ വികാസമാണ് അനേകമനേകം കോടി ഭാവത്തില് ശക്തിയുടെ വികാസമാണ് നാം ചുറ്റും കാണുന്നത് ആ ശക്തിയുടെ കേന്ദ്രീകൃതമായ ബിന്ദു അതിനെയാണ് നമ്മൾ പരാശക്തി എന്ന് പറയുന്നത് കേന്ദ്രീകൃതമായ ഏറ്റവും സൂക്ഷ്മമായ ബിന്ദു ആ അവസ്ഥയിൽ അവിടെ വാസ്തവത്തിൽ ശക്തി ശക്തിശക്തിമതോരഭേദ എന്ന് ആചാര്യസ്വാമിജികൾ ഗീതാഭാഷ്യത്തിൽ ഉദ്ഘോഷിക്കുന്നുണ്ട് അവിടെ ശക്തിയും ശക്തിയുള്ളവനും ശക്തിയും ശിവനും എന്ന ഭേദം തന്നെയില്ല പക്ഷേ സൃഷ്ടിയുടെ പ്രകാരത്തിൽ വരുമ്പോൾ പരമാത്മാവ് അശക്തനായാൽ ഒന്നും സംഭവിക്കില്ല സൃഷ്ടി ഉണ്ടാകില്ല ഇവിടെ അശക്തത എന്ന് പറയുന്നത് സൃഷ്ടി സംഭവിക്കാതിരിക്കുന്ന അവസ്ഥ ഒരിക്കലും സൃഷ്ടി ഉണ്ടാകാൻ കഴിയാത്ത അവസ്ഥ ശുദ്ധ പരബ്രഹ്മത്തിന് ശക്തിയുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് വേദാന്ത സിദ്ധാന്തം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആചാര്യസ്വാമിജികൾ ഈ ഒന്നാമത്തെ ശ്ലോകം രചിച്ചിരിക്കുന്നത് പിന്നെ ക്രമാൽ വർണ്ണിച്ച് വർണ്ണിച്ച് പോകുന്നുണ്ട് ഇവിടെ വർണ്ണനയുടെ പ്രകാരം വരുമ്പോൾ ഒന്ന് നമ്മൾ ഓർത്തു വയ്ക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ അതിസുന്ദരമായ വർണ്ണനയാണ് ചെയ്യാൻ പോകും സൗന്ദര്യത്തിൻ്റെ പരമാവധിയാണ് പ്രകൃതി എന്തുകൊണ്ടല്ലാതെ ആകും എല്ലാ സൗന്ദര്യങ്ങളും ഈ ലോകത്തുള്ള എല്ലാ സൗന്ദര്യങ്ങളും ഏതൊരു ശക്തിയിൽ നിന്നാണോ ഉടലെടുത്തിരിക്കുന്നത് ആ ശക്തി സൗന്ദര്യങ്ങളുടെയൊക്കെ സൗന്ദര്യമായിരിക്കും അതുകൊണ്ട് അത് സ്ത്രീ രൂപത്തിലായാലും പുരുഷരൂപത്തിലായാലും ഏറ്റവും ഉത്തമമായ സൗന്ദര്യമായിരിക്കണം അവിടെ എന്ന് നമ്മൾ കൽപ്പിക്കുന്നു ഇവിടെ അമ്മയുടെ രൂപത്തിൽ ആചാര്യസ്വാമിജികൾ ഈ രചന ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ ആചാര്യസ്വാമിജികൾ കാണിക്കുന്നത് അമ്മയാണ് അമ്മയുടെ ആ സൗന്ദര്യം പ്രകൃതിയുടെ രൂപത്തിൽ മായയുടെ രൂപത്തിൽ പരാശക്തിയുടെ രൂപത്തിൽ അത്യു അത്യുത്കൃഷ്ടമായ ആ സൗന്ദര്യം അത് നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളണമെന്നാണ് അപ്പം ഇവിടെ സൗന്ദര്യത്തെ മാത്രം വർണ്ണിക്കുകയാണ് എന്ന് നമുക്ക് തോന്നും അല്ലെങ്കിൽ ഒരു സ്ത്രീ സൗന്ദര്യത്തെ മാത്രം വർണ്ണിക്കുകയാണ് പക്ഷെ അതോടൊപ്പം ശിവന്റെയും സൗന്ദര്യത്തെയും കഴിവുകളെയും ഇവിടെ വർണ്ണിക്കുന്നുണ്ട് സ്ത്രീ സൗന്ദര്യം വർണ്ണിക്കുന്നു എന്ന് തോന്നുന്ന ആ ഭാവത്തില് ആ അമ്മ എന്ന് വിളിക്കുന്ന ജനനി എന്ന് വിളിക്കുന്ന ആ ഭാവത്തില് നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും സൗന്ദര്യ സൗന്ദര്യവർണ്ണന ആ ശക്തിയുടെ തേജസ്വിനെ പ്രകടമാക്കാൻ വേണ്ടിയാണ് അപ്പം സൗന്ദര്യ ലഹരി എന്ന് പറഞ്ഞത് ആ പരാശക്തിയുടെ ശക്തി വൈഭവത്തെ കാണിച്ചുകൊണ്ടാണ് അപ്പം അതുകൊണ്ടാണ് സ്വാമിജികൾ അമ്മയുടെ രൂപത്തെ ഇത്രയും സുന്ദരമായി വർണ്ണിച്ചിരിക്കുന്നത് ആര് വായിച്ചാലും അവർക്ക് അതൊരു ഭാവമുണ്ടാകും ആ ഭാവം ഉള്ളിൽ പ്രകടമായാൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ശക്തിയുമായിട്ട് ചേരുവാൻ കഴിയും അതിലൊരു നിശ്ചയമുണ്ടാകും എത്ര കാലം ജീവിച്ചാലും ആ ജീവിതം സഫലമായിത്തീരും എന്നുള്ള ആ ഭാവം കൊണ്ടുവരാനാണ് ഈ ഇത്രയും സുന്ദരമായ വർണ്ണന ഇവിടെ ഉണ്ടായത് അന്വയത്തിൽ പറയുമ്പോൾ ശിവോ ദേവ ശക്തക്തോ ഭവതിയതി ശിവനായ ദേവൻ ശക്ത്യാുക്ത ഭവതിയതി ശക്തിയോട് കൂടി ഇരുന്നാൽ യാണെങ്കിൽ പ്രഭവിതും ശക്ത അപ്പോൾ മാത്രമേ സൃഷ്ടി ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ അങ്ങനെ കഴിവുള്ളവനായി കഴിവുള്ളവനായിത്തീരുകയുള്ളൂ പ്രഭവിതും ശക്ത ഏവം നചേത് ചെയ്ത് ന ചെയ്തേവം ഇപ്രകാരം ശക്തിയോടുകൂടി അല്ലാതെയാണെങ്കിൽ ശലസ്പന്ദിതുമി സ്പന്ദിതുമി കുശലു ഒന്ന് ചലിക്കാൻ കൂടി ഒന്ന് കണ്ണ് ഇമവെട്ടാൻ കൂടി കഴിയില്ല സ്പന്ദനം ചെയ്യാൻ പോലും കഴിവുള്ളവനാവില്ല ഇതാണ് ശരിക്കു പറഞ്ഞാല് പരമാത്മാവിൻ്റെ ശുദ്ധ ബ്രഹ്മത്തിന്റെ ശാസ്ത്രങ്ങൾ പറയുന്ന ശുദ്ധ ശുദ്ധബ്രഹ്മത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം അവിടെ ചലനമില്ല ശുദ്ധ ശുദ്ധബ്രഹ്മത്തിന് ഒന്നും ചെയ്യാൻ കഴിയൂയില്ല അനുഗ്രഹിക്കാനോ നിഗ്രഹിക്കാനോ ചലിപ്പിക്കാനോ ഒന്നിനും കഴിയില്ല ആ ശുദ്ധ ബ്രഹ്മത്തിൽ മായയാകുന്ന ഉപാധി ചേരുമ്പോഴാണ് അവിടെ ഈശ്വര സൃഷ്ടി ആകുന്നത് ആ ഈശ്വരനാണ് സൃഷ്ടി ഉണ്ടാക്കുന്നത് ഇതാണ് വേദാന്ത പ്രക്രിയ അതിലെ ആ വേദാന്ത വേദാന്തപ്രക്രിയയിലെ ശുദ്ധ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം തന്നെയാണ് ഭഗവത്പാദ ആചാര്യസ്വാമിജികൾ ആദ്യത്തെ ആ ശ്ലോകത്തിലെ ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്പിതുമി കുശലോ നഖലു ഹരിഹര വിരിഞ്ചാതിഭിരപി ആരാധ്യാം ത്വാം അങ്ങനെ ഹരിയും ഹരനും വിരിഞ്ചിയും ഹരി വിഷ്ണു ഹരൻ ശിവൻ വിരിഞ്ചി ഇവിടെ ശിവനെയും ഹരനെയും വേറെ വേറെ പറഞ്ഞതും ശ്രദ്ധിക്കേണ്ടതാണ് അർത്ഥത്തിൽ വരുമ്പോൾ ശിവൻ ശക്ത്യായുക്തോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഹരശബ്ദവും പ്രയോഗിച്ചിരിക്കുന്നു അപ്പോൾ ഹര ശബ്ദം പ്രയോഗിച്ചത് രുദ്രഭാവത്തിൽ കാണിക്കാനാണ് ഇന്ന് ഹരിയും ഹരനും വിരിഞ്ചിയും ശിവൻ എന്ന് പറയുമ്പോൾ പരമാത്മഭാവത്തിൽ ഇപ്പോൾ ഭാവ വ്യത്യാസം വന്നതുകൊണ്ടാണ് വീണ്ടും ആ ശബ്ദം പ്രയോഗിച്ചത് അപ്പോൾ ഹരിയും ഹരനും ബ്രഹ്മാവുമൊക്കെ ആരാധിക്കുന്ന ആരാധ്യം ആരാധിക്കുന്നതായ ത്വാം अलयो अम्मे अम्मे स्तुति चाहिए आन अम्मे ये स्तुति क्या आक्राता पुण्य हा पुण्यम चाहिए यातवन न क्राता पुण्य हा क्राता पुण्य हा पुण्यम चाहिए यातवन है यंगने साधिक वा कथं कथम प्रभवति प्रणमिक्यानो സ്തുതിക്കാനോ കഴിയുകയില്ല അപ്പോൾ ഞാൻ ഈ സ്തുതി ചെയ്യുന്നത് വിരി ഹരിഹര വിരിഞ്ചാതികളാൽ ആരാധ്യയായ അമ്മയുടെ സ്തുതി ഞാൻ ചെയ്യുന്നത് അമ്മയുടെ തന്നെ അനുഗ്രഹം കൊണ്ടാണ് അല്ലാതെ എങ്ങനെയാ സാധിക്കുക അപ്പൊ എന്താണോ ത്വതീയാഭിർവാഗ്ഭിർ എന്ന് അവസാനം പറഞ്ഞത് അതേ കാര്യം തന്നെയാണ് ഇവിടെ ആദ്യം പറഞ്ഞത് ആയതുകൊണ്ട് മറ്റൊരു ഭാവത്തിൽ പറഞ്ഞു എന്ന് മാത്രം അപ്പോ ശരിക്ക് പറഞ്ഞാൽ പ്രണമിക്കാനും സ്തുതിക്കാനും എന്ന് പറയുമ്പോൾ ചിന്തിക്കാനും എന്നുകൂടി അവിടെ ചേർക്കണം കാരണം ചിന്തിച്ചതിന് ശേഷമാണ് സ്തുതിക്കുക സ്തുതിച്ചതിന് സ്തുതിച്ചുകൊണ്ടാണ് നമ്മൾ പ്രണമിക്കുക അപ്പോൾ ഇത് ചിന്തിക്കണമെങ്കിലും ആ ശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകണം പ്രണമിക്കണമെങ്കിലും ആ ശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകണം സ്തുതിക്കണമെങ്കിലും ആ ശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകണം അപ്പോ മനസ്സ് ചലിക്കുന്നതും ആ പരാശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് അതുപോലെ വാക്ക് ചലിക്കുന്നതും ഈ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതും ആ പരാശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് അല്ലെങ്കിൽ നാവിന് ചലിക്കാനാകില്ല സരസ്വതിയുടെ അനുഗ്രഹം ദേവിയുടെ അനുഗ്രഹം ശക്തിയുടെ അനുഗ്രഹം പ്രാണശക്തിയുടെ രൂപത്തിൽ നമ്മൾ എനർജി എന്ന് പറയുന്ന വൈറ്റൽ ഫോഴ്സ് എന്നൊക്കെ പറയുന്ന ആ ശക്തിയുടെ രൂപത്തിൽ പ്രപഞ്ചശക്തിയെ മുഴുവൻ നമ്മളെടുത്താലും ആ പ്രപഞ്ചശക്തിയുടെ ഒരു ലേശം ചലനമില്ലാതെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുക അപ്പോൾ സ്തുതിക്കണമെങ്കിലും അമ്മയുടെ ആ ശക്തി വേണം അതുപോലെ കായികമായിട്ട് പ്രണമിക്കുക പ്രണമിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സാഷ്ടാംഗം പ്രണമിക്കുക ശരീരം കൊണ്ടാണല്ലോ അത് ചെയ്യുന്നത് അപ്പോൾ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും എന്ത് പ്രവൃത്തി ചെയ്യുന്നതിനും ആ പരാശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകണം ആ അനുഗ്രഹം കൊണ്ടാണത്രേ എനിക്കും ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത് അല്ലാതെ കഥമകൃത പുണ്യ പ്രഭവതി പുണ്യം ചെയ്യാത്ത ഒരാളിന് ഇതെങ്ങനെ സാധിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് പുണ്യത്തെക്കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ മുക്തിർണോ ശതകോടി ജന്മസുഹൃതയിർ പുണ്യേർവിനലഭ്യതേ എന്ന് ആചാര്യസ്വാമിജികൾ തന്നെ വിവേകചുഡാമണിയിലെ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് മുക്തി അതുപോലെ ഈശ്വരഭജനം ആ മുക്തിക്ക് വേണ്ടിയുള്ള സാധനയായ കർമ്മയോഗം ഭക്തിയോഗം ജ്ഞാനയോഗം ഇതൊക്കെ അനുഷ്ഠിക്കണമെങ്കിൽ പുണ്യം വേണം എന്താണ് പുണ്യം നല്ല പ്രവൃത്തികൾ സാത്വികമായ ഭാവന പരോപകാരത്തിനുള്ള ഭാവന സ്വധർമ്മമനുഷ്ഠിക്കാനുള്ള ഭാവന അതാണ് പുണ്യത്തിൻ്റെ ആദ്യ പടി പുണ്യമെന്ന് പറയുമ്പോൾ വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയുന്നത് വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും എന്താണോ കർത്തവ്യമായി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഓരോരുത്തരുടെയും കർത്തവ്യമായി നിശ്ചയിച്ച് പറഞ്ഞിട്ടുള്ളത് അതനുഷ്ഠിച്ചാൽ കിട്ടുന്ന മനസ്സിന് കിട്ടുന്ന ആ സുഖം ആ ആനന്ദമാണ് പുണ്യം അല്ലാതെ പുണ്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സാധനമൊന്നുമല്ല ഒരു സാമഗ്രിയല്ല അത് അത് നമ്മുടെ മനസ്സിന് കിട്ടുന്ന സാത്വികമായ ശാന്തമായ ഭാവം പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് സുഖമുണ്ടാകുന്നത് എന്നാണ് ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നത് അപ്പോൾ മനസ്സ് ശാന്തമായി മനസ്സിന് ഭാവമുണ്ടായാൽ ആ പുണ്യം നമുക്കുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ പുണ്യം കൊണ്ടാണ് നമുക്ക് സുഖമുണ്ടാകുന്നത് ഈ സ്തോത്രപാഠവും സുഖത്തിന് ഹേതുവാണ് അതുകൊണ്ട് താൻ പുണ്യവാനാണ് എന്ന് സ്വയം ഉദ്ഘോഷിക്കുകയല്ല ആചാര്യസ്വാമിജികളുടെ ചെയ്യുന്നത് അദ്ദേഹം ഈ സ്തോത്രപാഠം കൊണ്ടുണ്ടാകുന്ന ഫലത്തിൻ്റെ രഹസ്യത്തെയുടെ സൂചിപ്പിക്കുകയാണ് നല്ല കർമ്മങ്ങൾ ചെയ്ത് നല്ല ഭാവനയോടുകൂടി ഈ സ്തോത്രപാഠം ചെയ്താൽ നമുക്ക് ആ ഫലം സിദ്ധിക്കും ഇനി വരുന്ന സ്തോത്രങ്ങളിൽ പ്രതിപാദിക്കുന്നതായിട്ടുള്ള ഓരോ ഫലവും നമുക്ക് സിദ്ധിച്ചു കിട്ടും എന്ന ആചാര്യസ്വാമിജികള് ഇവിടെ സൂചിപ്പിക്കുകയാണ് താന്ത്രികമായ രീതിയിൽ ശിവശക്തിയുടെ യോഗം അത് ശ്രീചക്രത്തിന്റെ സ്വരൂപമാണ് ശ്രീവിദ്യാ മന്ത്രത്തിന്റെ സ്വരൂപമാണ് അതുപോലെ ഈ പ്രപഞ്ച ശക്തിയുടെ പ്രപഞ്ച ചലനത്തിൻ്റെയും സ്വരൂപമാണ് അത് വളരെ വിസ്തരിച്ച് മനസ്സിലാക്കേണ്ട ഭാവമാണ് അനേകം വ്യാഖ്യാതാക്കള് ആ രീതിയിലും വ്യാഖ്യാനങ്ങൾ രചിച്ചിട്ടുണ്ട് നമ്മളിവിടെ സംക്ഷിപ്തമായി തത്വം മനസ്സിലാക്കി കാര്യം മനസ്സിലാക്കി പോകുന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ വ്യാഖ്യാനത്തിൻ്റെ ഭാവം മനസ്സിലാക്കാൻ നമുക്ക് കൂടുതൽ ഏകാഗ്രതയോടുകൂടി അതിനെക്കുറിച്ച് ചിന്തിക്കാം ഓരോ സ്തോത്രത്തിലും അടങ്ങിയിരിക്കുന്ന താത്വിക ഭാവം അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കണം നാം സ്തുതിക്കുന്നത് പരാശക്തിയായ സർവവ്യാപ സ്വരൂപിണിയായ ആ അമ്മയെയാണ് നമ്മുടെ ഉള്ളിലുള്ള ആ പരാശക്തിയെയാണ് എന്ന ഭാവന എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കണം